Hi friends, welcome back to our channel. Now, in this video, we are YouTube channel. We video. We are going to share a video. ബാംഗ്ലൂരിൽ നിന്ന് ഒരു ദിവസം ബാംഗ്ലൂരിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ചോദിച്ചത് ചാനൽ തുടങ്ങട്ടെ. അപ്പൊ എനിക്കതിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു.
അപ്പൊ തുടങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ പോലും ഞാൻ ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്താ കാര്യം എന്നൊരു മൈൻഡ് ചിന്തിച്ചു. നമുക്ക് അറിയത്തില്ലല്ലോ അപ്പൊ കൊറേ പേര് എന്താ എന്തായാലും വീട്ടില് വെറുതെ ഇരിക്കുമല്ലേ, അപ്പൊ എന്തായാലും ജോലി ഒന്നും ചെയ്യുന്നില്ല, അപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഹോസ്പിറ്റലായിരുന്നു ആള് വർക്ക് ചെയ്തോണ്ടിരുന്നത്, അപ്പൊ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ക്യുവാന വേണ്ടി പറയാം അത് കുറച്ച് ജസ്റ്റ് ഒരു ഇത്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഇത് ചെയ്യാന്ന് പറഞ്ഞു, ആ ഓക്കെ താല്പര്യമുണ്ടെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ തുടങ്ങി. അപ്പോഴും ഞാൻ വിചാരിച്ചില്ല ഒരു റവന്യൂ അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടുന്ന രീതിക്കൊക്കെ കാര്യങ്ങൾ വരും എന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ, എന്താ വെച്ചാൽ നമ്മൾ രണ്ടാമത്തെ വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒരു വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിയാണ്. എന്താ വെച്ചാൽ പിന്നെ ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഗുണമുണ്ടോ. ഞാനും വിചാരിച്ചത് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന കുക്കിംഗ് ചാനൽസ് ഒക്കെ കാണും കേട്ടോ. അപ്പൊ എന്റെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓ അതിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ സെറ്റപ്പ് ആവുമല്ലോ എന്ന് വിചാരിച്ചു. രണ്ടാമത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാണ്ട് അപ്പൊ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ എന്തായിരിക്കും ഇടുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് എന്നെ അറിയാവുന്നവർ കണ്ടിട്ടാണോന്ന് അറിയില്ല. അന്ന് ആ വീഡിയോക്ക് 1K രണ്ടു ദിവസം കൊണ്ടാണ്ട് കിട്ടി, 1K കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്ക്രീൻഷോട്ട് ഉണ്ട്, പഠിക്കണ്ട. ഏത് വീഡിയോ? ബ്യൂട്ടി അല്ല, ഒരു മേക്കപ്പ് വീഡിയോ, മേക്കപ്പ് ഓണത്തിന്റെ. ശരി ശരി ശരി. അതുപോലെ ഫസ്റ്റത്തെ വീഡിയോ എടുത്തിട്ട് ഞങ്ങള് ഫുള്ള് ട്രോള്. അതായത് ഇവിടുന്ന് കാരറ, എന്റെ വീട് കാരറാണ്, അപ്പൊ അവിടുന്ന് ഇവിടെ പല്ലിയറ എന്ന് പറയും അമ്മസിന്റെ വീട്. ഇങ്ങോട്ട് വന്ന സമയത്ത് വഴി നിൽക്കുമ്പോൾ ഞങ്ങൾ വഴിയിൽ വണ്ടി ഇറക്കുമ്പോഴേ ചോദിക്കും എന്താ അച്ഛാ അച്ഛന് താരനുള്ള മരുന്ന് വേണ്ടേ, ശരത്ത് കാണാനല്ലേ ചോദിച്ചത്. എല്ലാവരും ട്രോളാന്ന് തുടങ്ങി. അതായത് താരനുള്ള മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ, ഞങ്ങൾക്കൊക്കെ താരനുണ്ട്, മുടി ഒഴിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ വീഡിയോ അതായിരുന്നു, താരന്റെ വീഡിയോ. എന്താ പറയാ, ഇട് അത് ആൾക്കാർ കാണട്ടെ. ഫസ്റ്റത്തെ വീഡിയോ വന്ന മാറ്റം, അത്യാവശ്യം മാറ്റം വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിട്ടുണ്ട്. നല്ല ചേഞ്ച് വന്നതായിട്ട് തോന്നിട്ടുണ്ട്. സംസാരമാണെങ്കിൽ പോലും കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അറിയില്ല കേട്ടോ, അങ്ങനെ അപ്പൊ ആരെങ്കിലും എടുക്കണം സംസാരിക്കണം നോക്കിയിട്ടില്ല. എന്റെ ഇഷ്ടത്തിന് ഞാൻ ക്യാമറ ഓൺ ആക്കി എടുത്തു, അത്രേ ഉള്ളൂ. താരന്റെ വീഡിയോ ഞാനല്ലേ എടുത്തന്നെ. അയ്യാ ഞാൻ ഒറ്റയ്ക്ക് എടുത്തേ. രണ്ടാമത്തെ വീഡിയോ മേക്കപ്പ് അതിന്റേതായ ഒരു മെച്ച വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ, ലൈറ്റിംഗിന്റെ കാര്യത്തിനൊക്കെ. പിന്നെ നമ്മളങ്ങനെ വീഡിയോസ് എടുത്തു തുടങ്ങി. അങ്ങനെ നമ്മൾ മാർച്ച് കൊറേ വീഡിയോസ് ഇട്ടു കേട്ടോ. അപ്പൊ അതില് സെപ്റ്റംബറിൽ ചാനൽ തുടങ്ങിയത്, സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച്, ഏഴാമത്തെ മാസം. മാർച്ച് ആയപ്പോഴത്തേക്ക് നമുക്ക് എത്രയാണ്, അല്ല മാർച്ചല്ല, മാർച്ചിന് മുന്നേ, മാർച്ചിന് മുന്നേ കംപ്ലീറ്റ് ആയിരുന്നു. അല്ല മാർച്ച് ഫസ്റ്റ് ആയപ്പോ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, മാർച്ചല്ല മാർച്ചിന് മുന്നേ, ഏപ്രിൽ മാസല്ലേ നമ്മുടെ ശിവരാത്രി വ്ളോഗ് ചെയ്ത് ആ സമയപ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് വാച്ച് ടൈം ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. വാച്ച് ടൈം ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ അമ്മയ്ക്ക് വയ്യാണ്ടായി നടുവേദനയായിട്ട്. പിന്നെ എനിക്ക് ആ സമയത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇവിടെ വന്നിട്ട്. എന്താ വെച്ചാൽ അന്ന് എന്താ ഞാൻ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മക്ക് ഇപ്പോഴും വീഡിയോ എടുക്കണ ഇഷ്ടല്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ വലിയ കുഴപ്പമില്ല, അമ്മ ഫേസ് കാണിക്കില്ല എന്നേ ഉള്ളൂ. അന്ന് അമ്മക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല വീഡിയോ. അമ്മ ഭയങ്കര ഗലാട്ടയായിരുന്നു, വീഡിയോ എടുക്കുമ്പോൾ ഓടിക്കും, പിന്നെ മര്യാദക്ക് ജോലിക്ക് വെക്കോ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു ഇവിടെ അമ്മസിന്റെ അമ്മയ്ക്ക് കേട്ടോ. പക്ഷെ അവിടെ അമ്മയ്ക്ക് പറഞ്ഞില്ല, പിന്നെ മാറിട്ടോ ഇടയ്ക്ക് വല്ലപ്പോഴും വന്നിട്ട് എന്തിനാ വീഡിയോ എടുക്കണമൊക്കെ ചോദിച്ചിട്ട് വരും. പിന്നെ ഇടയ്ക്ക് പറയാ നീ എടുക്കണില്ലേ എന്ന് ചോദിച്ചാൽ അവർക്ക് വീഡിയോ എടുത്ത് തരും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാട്ടോ ഏട്ടൻ്റെ. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, അപ്പൊ സമയത്ത് ഞാൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ വാച്ച് ടൈം ആവാൻ വേണ്ടിയിട്ട് ഏപ്രിൽ എന്നുള്ളത് മാർച്ചിലോട്ടായി. മാർച്ചിലോട്ട് ആയപ്പോഴത്തേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 3000 2000 ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് 4000 മണിക്കൂർ വാച്ച് ടൈം പോയി. വാച്ച് ടൈം ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പൊ നമുക്ക് മോണിറ്റൈസേഷൻ ഒക്കെ ആയി കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ ഡോളേഴ്സ് വന്നോണ്ടേ ഇരിക്കുന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ ഫസ്റ്റ് മോണിറ്റൈസേഷൻ ആയിട്ട്, അപ്പൊ നമ്മുടെ മുന്നേ അപർണ എന്ന് പറഞ്ഞ ചേച്ചിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സജിത എന്ന് പറഞ്ഞ ചേച്ചിക്കും മോണിറ്റൈസേഷൻ ആയിരുന്നു. ഇവർ രണ്ടുപേർക്ക് മോണിറ്റൈസേഷൻ ആയിരുന്നു തോന്നുന്നു. അപ്പൊ അപർണ ചേച്ചി ഡോളർ കയറുന്ന കാര്യമൊന്നും എന്നോട് പറയണില്ല. വീഡിയോയിൽ വരുന്നുണ്ടാവുമല്ലോ, റെക്കോർഡ് ആയിരിക്കാം. ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ, നോക്കിട്ടോ. അപ്പൊ നമ്മുടെ മോണിറ്റൈസേഷൻ ഒക്കെ ആയത് മാർച്ച് ലാസ്റ്റ് ആട്ടോ. ലാസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഒരു 20 ആയപ്പോഴായിരിക്കും മോണിറ്റൈസേഷൻ ആയത്. അപ്പൊ എൻ്റെ ഒരു വിചാരം എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം കുഴപ്പമില്ലാണ്ട് 1000 views $1 എന്നൊക്കെ പറഞ്ഞിട്ട് വ്യൂ ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. അതാണ് നമുക്ക് കൂടുതലായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ പലരും ചെയ്യുന്ന, ഞാനിപ്പോൾ മലയാളം മാത്രമല്ല കാണും, വേറെ ഭാഷകളിലൊക്കെ നോക്കിയിട്ടാണ്, തമിഴാണെ മനസ്സിലാവും, എന്താ തമിഴ് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം എല്ലാം കേട്ടാൽ മനസ്സിലാവും. അപ്പൊ അങ്ങനെ ആ വീഡിയോസ് കൂടുതലും ഞാൻ തമിഴ് വീഡിയോസ് ആട്ടോ നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പൊതുവേ വീഡിയോസ് കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ മലയാളത്തിൽ മിക്കവാറും എല്ലാ
ചെറിയൊരു പ്രൊഡക്റ്റ് നോക്കിയപ്പോൾ അതിന്റെ റിവ്യൂ തമിഴിലും ഹിന്ദിയിലും കേട്ടോ, ഇഷ്ടം പോലെ ഹിന്ദിയിലും ഒരു അക്ഷരം എല്ലാത്തിലും കാണും. പക്ഷെ മലയാളത്തിൽ എല്ലാം ഉണ്ടാവും സാധനങ്ങളുടെ നോക്കുമ്പോ മലയാളത്തിൽ ചിലപ്പോ ഒന്നോ രണ്ടോ റിവ്യൂ, മെയിൻ ആയിട്ട് ഈ ലാപ്ടോപ്പ് അങ്ങനത്തെ എന്തൊക്കെ റിവ്യൂ എടുത്ത് നോക്കുമ്പോഴേ ചില ലാപ്പിന്റെ ഒന്നും റിവ്യൂ ചിലപ്പോൾ മലയാളത്തിൽ ഉണ്ടാവില്ല, പക്ഷെ തമിഴിലൊക്കെ നോക്കി മിക്കവാറുണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ 1000 views ഉണ്ട് ഡോളർ എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് 1000 2000 വ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഡോളറെങ്കിലും വെച്ച് ഡെയിലി കിട്ടുന്നൊക്കെ വിചാരിച്ചിട്ടും മോണിറ്റൈസേഷൻ ആയി മോണിറ്റൈസേഷൻ ആയതിൻ്റെ പിറ്റേഴ്സ് നോക്കുമ്പോൾ ഒന്നും കയറിയിട്ടില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ അപർണ ചേച്ചിയോട് ചോദിച്ചു, അപർണ ചേച്ചി പറഞ്ഞു ഇല്ലടാ കയറാൻ സമയമെടുക്കും. എന്നിട്ട് പറഞ്ഞു എന്നോട് അതെങ്ങനെയാടാ അങ്ങനെ പെട്ടെന്നൊന്നും കയറില്ല, നമുക്ക് 0.01 ഡോളർ ഒക്കെ വെച്ചാ കേറുക. തളർന്നു പോയി സംഭവം. ആദ്യം എനിക്ക് തോന്നുന്നു നോക്കിയപ്പോ കണ്ടത് 0.26 അങ്ങനെ എന്തോ ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ 0.02 അങ്ങനെ 0.22 അങ്ങനെ എന്തോ ഒരു ചെറിയൊരു ഞാനിങ്ങനെ കൂട്ടി നോക്കി എത്ര ആയാൽ 100 ഡോളർ ആവും. 100 ഡോളർ ആയാലല്ലേ നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറുള്ളൂ. വിദേശ പണി വാളി ഇതൊന്നും നടക്കില്ല, ഇതൊന്നും ശരിയാവില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എന്താ പിന്നെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നപ്പോഴൊരു മാറ്റില്ല. അങ്ങനെ മാർച്ച് മാസം കഴിഞ്ഞപ്പോൾ കിട്ടിയ ഡോളർ എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? മാർച്ചില് അയ്യോ ഇത് എവിടെ മാറിപ്പോയി, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് അത് എടുക്കുന്നത് അങ്ങനെ മാർച്ച് മാസം കിട്ടിയത് 1.49 ഡോളർ ആട്ടോ. ആ ഒരു ഡോളർ അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ $1 75 പകുതി 32.5 അപ്പൊ ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 110 രൂപയ്ക്ക് ഉള്ളില് ഒരു മാസത്തെ കഷ്ടപ്പാട് കിട്ടിയത്. അതായത് നമ്മളെ റവന്യൂ വരാൻ തുടങ്ങുമ്പോ നമ്മൾ അതിന് മുമ്പ് ചെയ്തത് ഈ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചേഴ്സും ആകാൻ വേണ്ടിട്ട് എത്ര കഷ്ടപ്പെട്ടു എന്നുള്ളതും കൂടെ നോക്കണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോ 7 മാസം കഷ്ടപ്പാട് കിട്ടിയ കൂലിയാണ് ഫസ്റ്റത്തെ മന്തില് $1.49 ആട്ടോ. ഇത്രയും $1.49 മാർച്ച് പകുതിയോട് കൂടിയിട്ടാണ് മോണിറ്റൈസേഷൻ എനേബിൾ ആയത്. അത് കഴിഞ്ഞ് ഏപ്രിലോട്ട് കിടന്നു. അപ്പൊ എന്റെ മനസ്സൊക്കെ ആകെ അങ്ങോട്ട് ഒരു കാര്യമില്ല, ഇനിയിപ്പോ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും, അതൊക്കെ ഭയങ്കര വ്യൂസ് ഉള്ളവർക്കൊക്കെ പൈസ കിട്ടുള്ളൂ, എനിക്കൊക്കെ കിട്ടണ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കൂടിപ്പോയാൽ 700 views, അങ്ങനെ അറ്റം പോയാൽ 1K. അതിൽ ചില വീഡിയോസ് മാത്രം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചിലത് മാത്രം ഇങ്ങനെ ഒരു 10K അല്ലെങ്കിൽ ഒരു 8K. അപ്പൊ അങ്ങനെ ഞാൻ അടുത്ത മാസം ഏപ്രിൽ മാസം ആ ഒരു പ്രതീക്ഷയിലൊക്കെ ഭയങ്കര ശോകമായിരുന്നു. ആ മാസം അങ്ങനെ എല്ലാം കഴിഞ്ഞു വന്നപ്പോ കിട്ടി എത്രയെന്നറിയോ? 5.36 നമുക്ക് $5 കൂട്ടാം. $5 ആട്ടോ കിട്ടിയത്, ഒരു 500 രൂപയ്ക്ക് താഴെ. അപ്പൊ ഞാൻ വിചാരിച്ചു 100 ഡോളർ ആക്കാൻ എത്ര സമയമെടുക്കണം, ഇതൊന്നും ഒരു കാര്യം. അപ്പത്തേക്ക് നമ്മള് ഫുള്ള് എന്താ പറയാ നെഗറ്റീവ് ആവാൻ തുടങ്ങി കേട്ടോ. കാര്യം ഭയങ്കര സങ്കടമൊക്കെ ആവാൻ തുടങ്ങി. ഭയങ്കര സങ്കടമായിരുന്നു സത്യം പറഞ്ഞു, കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എനിക്ക് അറിയാം ആളെ കാണുമ്പോ ഇങ്ങനെ മനസ്സിലാവും ഇന്നും പൈസ കയറാത്തോണ്ടല്ലേ നമ്മൾ ഏത് രീതി ചെയ്താൽ ഇത് കേറുന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നില്ല, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടുന്നില്ല. അതായിരുന്നു കൂടുതലായിട്ട് മൂഡ് ഓഫ് ആവാൻ കാരണം. എനിക്ക് തോന്നുന്നു ഏപ്രിൽ മാസത്തെ ഒരു എനിക്ക് കണ്ടുകഴിഞ്ഞാൽ നമുക്കൊരു ആ നഗ്ന സത്യം നമുക്ക് മനസ്സിലായി. സംഭവം എന്ന് വെച്ചാൽ ലോക്ക്ഡൌണിന്റെ ഇഷ്യൂസ് കാരണം കുറച്ച് ഏത് മാസം പിന്നെ ലോക്ക്ഡൗൺ ആയത്? മാർച്ച് മുതൽ ലോക്ക്ഡൌൺ ആണ് മാത്രല്ല. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ബ്യൂട്ടി ടിപ്സ് ആണ് കൂടുതലായിട്ട് ഇട്ടോന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഹെയറിന്റെ വീഡിയോയിലോട്ട് മാറി. ഞാൻ ഹെയർ കെയർ വീഡിയോ ഹെയറിന്റെ അല്ലെങ്കിൽ ഹെയർ കെയർ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന് വ്യൂസ് കിട്ടാൻ തുടങ്ങി. ഞാൻ ആ സമയത്താണ് കഞ്ഞിവെള്ളത്തിന്റെ വീഡിയോ ചെയ്തതെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പൊ അത്യാവശ്യം ഇങ്ങനെ വ്യൂ കയറാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുമായിരുന്നു ഹെയർ കെയർ ചെയ്യണം, ഒരു ഹെയർ കെയർ ചലഞ്ച് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആണെങ്കിൽ മുടിയൊക്കെ ആകെ ഒരു മാതിരി ആയിരിക്കുന്ന സമയത്ത് ഒരു ചലഞ്ച് ചെയ്ത് ഒന്ന് മുടിയൊന്ന് റെഡിയാക്കാം, എനിക്ക് എൻ്റെ മുടിയൊന്ന് റെഡിയാവുകയും ചെയ്യും, അപ്പോൾ നമുക്കൊരു വീഡിയോ ആയിട്ട് എടുക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു അങ്ങനെ ഒരു 30 ഡേയ്സിൻ്റെ ഹെയർ കെയർ ചലഞ്ച് ചെയ്തു. ആ ഹെയർ കെയർ ചലഞ്ച് ചെയ്തിട്ട് ആ മാസം നമുക്ക് മൊത്തം കയറിയതെന്ന് പറയണത്
അങ്ങനെ മെയ് മാസം ആയപ്പോൾ 80 എത്രയാ 85 ഡോളർ അല്ല 80 അപ്പം നമുക്ക് ആ മാസം 89 കേട്ടോ 89.80 മൊത്തം 90 ഡോളർ കയറി ആ മാസം. അപ്പൊ നമുക്കൊരു സന്തോഷമായി. ഇനിയിപ്പോ നമുക്ക് എന്താ പറയാ, ഇങ്ങനെ ഹെയർ കെയർ ആണ് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൂടുതലായിട്ട് ഇഷ്ടം എന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പം ഞാൻ കൂടുതൽ ഹെയറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനും തുടങ്ങി. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹെയറിനും കുറച്ച് ഡിഫറൻസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഹെയർ കെയർ എന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഫുൾ ഹെയർ കെയർ വീഡിയോസ് ആയി. അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ ചാനലിൽ ഒരു ചേഞ്ച് വന്നു. അങ്ങനെ അങ്ങനെ അടുത്ത മാസം നമുക്ക് 120 ഡോളർ കിട്ടി കേട്ടോ. അങ്ങനെ ജൂണില് നമുക്ക്, ജൂൺ മാസം തന്നെയല്ലേ, ജൂണില് പിന്നെയും കുറച്ചുകൂടെ നമ്മുടെ ചാനലിനൊരു റീച്ചൊക്കെ കിട്ടി തുടങ്ങി. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കന്ന് ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ട് രണ്ട് വീഡിയോസ് വെച്ചെടുത്തു. ഒന്ന് രാവിലെ വേറെ എന്തെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹെയർ കെയർ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ, പിന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഇതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്യൂട്ടി ടിപ്സ്, അങ്ങനെ രണ്ട് വീഡിയോസ് വെച്ച് എടുക്കാൻ തുടങ്ങി. സമയമുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് കഴിഞ്ഞപ്പം നമ്മുടെ ആ ഒരു മാസം നമുക്ക് 150 ഡോളർ കയറി കേട്ടോ. അല്ല, ഫസ്റ്റ് പേയ്മെന്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അക്കൗണ്ടിൽ, ആ അത് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ഈ ഒരു 150 ഡോളറും ഇതിന് മുന്നത്തെ ആ 90 ഡോളറും അതിന് മുന്നത്തെ ഒരു 5 ഡോളറും അതിന് മുന്നത്തെ 1 ഡോളറും ആയിട്ട് മൊത്തം അങ്ങനെ കുറച്ച് ഡോളർ എല്ലാം കൂടെ ആയിട്ട് ഏകദേശം ഒരു 20 രൂപയുടെ അത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഏത് മാസം കിട്ടണേന്നറിയോ? 3 മാസം കഴിഞ്ഞിട്ട്. ആ 3 മാസം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു 3 മാസം കിട്ടിയേ. അതായത് ഒരു 3 മാസം. 3 മാസം ആയോ? 150 3 മാസം അടുപ്പിച്ചായി. കാരണം മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണിലേയും കൂടെ കൂട്ടിട്ടാണ് കിട്ടിയത്. അങ്ങനെ മൊത്തം നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എത്ര 20 രൂപയുടെ അടുത്ത് കിട്ടി കേട്ടോ. ഈ 20 രൂപയുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞപ്പോ 20 അല്ല 22 ആ 20 അത്രയും കണ്ടായിരുന്നു. എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, ഇതെല്ലാം കൂടെ അങ്ങ് കയറി. അങ്ങനെ ആ പൈസക്ക് നമ്മള് ആ പൈസ എന്താ ചെയ്ത ഉണ്ണിയുടെ കുറച്ച് പൈസ ഉണ്ണിയാട്ടൻ എന്തൊക്കെയോ അതിന് വേണ്ടിയിട്ട് ഒരു 5 രൂപ 5000 രൂപ ഞാൻ അടിച്ചു മതി. അപ്പൊ ഞാനത് വെച്ച് എനിക്ക് കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അതങ്ങനെ ഓരോ കാരണങ്ങളായിട്ട് അങ്ങനെ അത് ചെലവായി പോയി. എന്തൊക്കെയോ കാര്യങ്ങളല്ലേ. അപ്പൊ ഞാനും കുറച്ച് പൈസ ഒക്കെ എന്തൊക്കെയോ അങ്ങനെ ചെലവാക്കി. എന്നിട്ട് എനിക്കൊരു ട്രീറ്റ് പോലും ചെയ്തില്ല. നമുക്ക് യൂട്യൂബിൽ ഇത്ര ഇതൊക്കെ കിട്ടിയിട്ട് 5000 രൂപ അത് ട്രീറ്റ് ആയിട്ട് കൂട്ടാ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, ബാക്കി ഞാൻ പറയാം. അത് കഴിഞ്ഞപ്പോ ഈ മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ണിയേട്ടൻ എന്ത് ചെയ്തു, ഈ മാസം ഒന്നാം തീയതി, അടുത്ത മാസം 1st ജൂലൈ 1st ഉണ്ണിയേടൻ പോയിട്ട് ഒരു കടയും എടുത്തു. അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ നിന്ന ചാനലിന്റെ ഗ്രോത്ത് ഇങ്ങനെ തലയും കുത്തി താഴോട്ട്, അത്ര താഴോട്ട് വന്നില്ല, എന്നാൽ പോലും കുറച്ചിങ്ങനെ ഒന്ന് കയറി ഇറങ്ങി നിന്നു. അപ്പോൾ ഏതോ രണ്ട് വീഡിയോസും ചെറുതായിട്ട് വൈറലായി. ഒരു ഹെയർ സ്ട്രൈറ്റനിങ്ങിന്റെയും ഹെയർ സ്മൂത്തനിങ്ങിന്റെയും അങ്ങനെ ഏതൊക്കെ 2-3 വീഡിയോസും ചെറിയ രീതിയിൽ റീച്ച് കയറിയപ്പോൾ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ആ മാസം അങ്ങനെ 52 ഡോളർ കിട്ടി. അപ്പൊ ആ മാസം നമുക്ക് റവന്യൂ കിട്ടില്ല, നമുക്ക് 100 ഡോളർ ആയാലും നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറുള്ളൂ. അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത മാസം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ജൂലൈ കഴിഞ്ഞു, ജൂൺ, ജൂലൈ, ഓഗസ്റ്റും സെപ്റ്റംബറും 2 ഓഗസ്റ്റ് മാസം. അപ്പൊ ജൂലൈ നമുക്ക് പൈസ കിട്ടിയില്ല. അപ്പൊ ഓഗസ്റ്റ് ഡോളറോ സംതിങ് അത്ര കിട്ടിയുള്ളൂ, 52. ഓഗസ്റ്റ് മാസം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും കുഴപ്പമില്ല, അല്ലെ ഞാൻ എന്താ പറയുക, കടയിൽ പോയി കഴിഞ്ഞാൽ കടയിലെ ആൾക്കാർ വരുമല്ലോ, അപ്പോൾ നമ്മുടെ കട വെറുതെ പോകും. യൂട്യൂബ് ചാനലും വിചാരിച്ചു ഇടയ്ക്ക് കട അടച്ചു കഴിഞ്ഞാൽ അതുമില്ല ഇതുമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് കട മാത്രം ഉള്ള ഇതിൽ നിൽക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ കടയിൽ തന്നെ നിന്നു. അപ്പം അതിന് ഭയങ്കര സങ്കടം, എനിക്ക് എന്താ ചെയ്യേണ്ടത്, എപ്പോഴാ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയുന്നില്ല. രാവിലെ പോയാൽ വൈകുന്നേരം വരും, രാവിലെ പോയാൽ വൈകുന്നേരം വരും, ഇതാണ് അവസ്ഥ. എത്ര മണിക്ക് പോകും, ഒരു 9 മണിയായി പോയാൽ രാത്രി ഒരു 8 മണിയാകുമ്പോഴേ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തായാലും വീഡിയോ എടുക്കാൻ സമയമില്ല. വീട്ടിലത്തെ പണി പോലും നേരവണ്ണം ചെയ്യാൻ പറ്റാത്തൊരു, എന്ന് വെച്ചാൽ നമ്മുടെ രാവിലത്തെ അടുക്കളയത്തെ പണിയൊക്കെ നടക്കും, അത് കഴിഞ്ഞിട്ട് ഈ അലക്കുന്ന പരിപാടിയൊന്നും നടക്കണ്ടേ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി ഈ വൈകുന്നേരം വരുന്ന വരുന്നതുകൊണ്ട്. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്തായാലും പക്ഷേ ഇനി എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ആൾക്കാർ വരുന്ന അങ്ങനെ സ്ഥലമൊന്നുമല്ല, ചെറിയൊരു ഗ്രാമം അല്ലേ, ഗ്രാമം തന്നെ പറയാം, അങ്ങനെ സ്ഥലമാണ്. പിന്നെ അവിടെ ഉച്ച സമയം എന്ന് പറഞ്ഞാൽ ആൾക്കാർ വരത്തില്ല, ആൾക്കാർ വരുന്ന കുറയും. ഒരു വണ്ടി വരും.
അപ്പോ ആ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോ ആൾക്കാർ കുറയും. അപ്പൊ ഞാൻ അമ്മസിന്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും കാര്യം ചെയ്യാം, ആ ടൈം നോക്കി പോയിട്ട് വീഡിയോ എടുക്ക്, ഒരു രണ്ടു മൂന്ന് മണിക്കൂറത്തെ കേസല്ലേ എടുക്ക്. പിന്നെ കുറച്ച്, അതായത് ഒരു ഒരു മണി പാല് സൊസൈറ്റിയിൽ, നമ്മുടെ ഒരു മിൽമയുടെ സൊസൈറ്റി ഉണ്ട്, അപ്പൊ സൊസൈറ്റിക്ക് പാല് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വരും. അപ്പൊ ആ സമയത്ത് കടയിൽ വന്നാൽ മതി. അപ്പൊ അതിന് മുന്നേ ഒരു 11 മണിക്ക് ഒന്ന് നിർത്തിയിട്ട് ഒരു ഒരു മണി രണ്ടു മണി ആകുമ്പോൾ തിരിച്ചു വന്ന് കടയിരിക്കണ പോലെ ചെയ്താൽ മതി. പക്ഷെ അതും നമ്മുടെ അവിടുത്തെ ആൾക്കാർ, നമ്മുടെ എല്ലാവരും അറിയാവുന്നവരാണ്. അപ്പൊ അവരെന്താ വെച്ചാൽ റീചാർജ് നമ്മളെ വിളിച്ചോണ്ടേയിരിക്കും. അങ്ങനെ വീഡിയോയ്ക്ക് നമുക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടും. നമുക്ക് ഒന്നാമത് ഇങ്ങനെ സംസാരിക്കും, നമുക്ക് ലൈവായിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഫ്രീ ആയിരിക്കണം. നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറയുടെ മുന്നിൽ വെച്ച് സംസാരിക്കാനേ പറ്റില്ല. അപ്പൊ എനിക്ക് ഇവരിങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ ഉച്ച സമയത്ത് നമ്മൾ ചിലപ്പോൾ വല്ല എന്തെങ്കിലും ഫേസ് പാക്കോ അല്ലെങ്കിൽ ഹെയർ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഈ 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് കുറച്ചുകൂടെ അധികം സമയം വേണ്ടി വരും. ഹെയർ മാസ്ക് ഒക്കെ ഇട്ടിട്ട് അല്ല ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് അവിടെ വീട്ടിലിരിക്കുന്ന സമയത്തായിരിക്കും ആൾക്കാർ ആ കോലത്തിൽ ഇറങ്ങി വന്നാൽ കടയെ പൂട്ടേണ്ടി വരും, നാട്ടിന്നും പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു റിസ്ക് എടുക്കണ്ട, നോക്കിയിട്ട് പറ്റുക. അതുപോലെ വേറൊരു സീനിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വർക്കിന് പോകും, ഈ വർക്കിൽ എന്തെങ്കിലും അത്യാവശ്യം തലവേദന എടുക്കുന്ന പണി ചെയ്തോണ്ടിരിക്കുന്ന കടയിൽ ആളില്ലേ ആളില്ലേ എന്ന് വെച്ചാൽ എന്നെ വിളിക്കും. എന്നെ വിളിക്കും, എനിക്കും ബുദ്ധിമുട്ടാവും. കാരണം വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് റീചാർജ് ചെയ്യണം, നമ്പർ അയച്ചു തരും, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിച്ചാൽ, എന്തായാലും അപ്പോഴത്തേക്കും നമുക്ക് ഈ വൈകുന്നേരം പോയിട്ട് മുടി കഴുകാൻ പറ്റുന്നില്ല. ഈ 9 മണിക്ക് അല്ലെങ്കിൽ രാത്രി 8 മണിയൊക്കെ ആയിക്കഴിഞ്ഞ് പോയിട്ട് മുടി ഉണങ്ങാണ്ടായ സമയത്തും, അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പം ഒരു എന്താ കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യും. അപ്പം എൻ്റെ മുടി കുറച്ചൊന്ന് ഒരു കുറച്ച് ആ ഒരു ഡ്രൈനെസ്സും ഭയങ്കര എന്തോ പോലെ ഉണ്ടായിരുന്നു മുടി, അതൊക്കെ ഒന്ന് മാറിയും കിട്ടും. അപ്പോൾ നമുക്ക് ഉച്ച സമയത്ത് വന്നിട്ട് അങ്ങനെ വീഡിയോയും ചെയ്യാം. അപ്പം എൻ്റെ മുടിയും റെഡിയാവും, നമുക്കൊരു വീഡിയോ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മുടെ കഞ്ഞിവെള്ളം വെച്ചിട്ട് ഹെയർ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഹെയർ കെയർ ചലഞ്ച് വലിയ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ന്യൂനമർദ്ദം കയറി. അതിൻ്റെ ഇടയിൽ കുറേ കാരണങ്ങൾ വന്നു കേട്ടോ. ഒരു കാരണമൊന്നുമല്ല, നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരു ലാപ്പ് ഉണ്ടായിരുന്നു, അത് കംപ്ലൈൻ്റ് ആയിപ്പോയി. ക്യാമറയിൽ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് മൊത്തം ലാപ്പിലോട്ട് ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലാപ്പ് മൊത്തത്തിൽ പോയി, അതിൽ ഉണ്ടായിരുന്ന വീഡിയോസ് മൊത്തം പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എടുക്കുന്ന വീഡിയോസ്, ആ സമയത്ത് എന്തായിരുന്നു എന്താണ് ചേട്ടാ കംപ്ലൈൻ്റ് ആയ ലൈറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് അങ്ങനെ കുറേ ദിവസമായി. അങ്ങനെ നമ്മൾ എന്താ ലൈറ്റ് വാങ്ങി, റിംഗ് ലൈറ്റ് വാങ്ങി എല്ലാം വാങ്ങി വന്നപ്പോഴേക്കും ക്യാമറ അല്ല സോറി ലാപ്ടോപ്പ്, അത് കഴിഞ്ഞപ്പോഴാണ് ലാപ്ടോപ്പ് വിചാരിക്കുമ്പോൾ ലാപ്പ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കടയിൽ സിസ്റ്റത്തിൽ ഇടുന്ന മെമ്മറിയുടെ ഒരു കുഞ്ഞു സംഭവമില്ലേ, അതില്ല, ഒരു റീഡർ ഇല്ല. അപ്പോൾ ഇത് ഇവിടെ കിട്ടുമെന്നുള്ള കാര്യം അറിയില്ല. അതങ്ങനെ ഒരു റീഡറൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കുത്തി. അപ്പോൾ എന്നിട്ട് അത് റീഡറൊക്കെ വാങ്ങി എടുക്കാനൊക്കെ കുറച്ച് സമയം എടുത്തു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ അങ്ങനെ ക്യാപ്പ്, അത് ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ കടകൾ ഉണ്ടായിരുന്നില്ല, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ അത് വാങ്ങി ഇതിട്ട് കഴിഞ്ഞപ്പോൾ റീഡർ 2 ദിവസം കൊമ്പൊക്കെ ഇടാവും. എവിടുന്ന് റീഡർ വാങ്ങിയില്ല, 2 ദിവസം 3 ദിവസം അതിൽ ഫുള്ള് റീഡർ ഒരു 4-5 എണ്ണം മേടിച്ചിട്ടുണ്ടോ? 4-5 കുറേ ഉണ്ട്, ഒരു പാത്രത്തിൽ ഞാൻ നിറയെ റീഡർ ഇട്ട് വെച്ചിട്ടുണ്ട്, മേടിച്ചു. അത് നിൽക്കുന്നില്ല, എന്തെന്ന് അറിയില്ല. സംഭവം അത്യാവശ്യം വന്നാൽ കുറച്ച് വിലയുള്ളത്, ഇപ്പൊ 50 രൂപയുടെ ഫസ്റ്റ് മേടിച്ചു, പിന്നെ 70 രൂപയുടെ മേടിച്ചു, പിന്നെ അതിന്റെ നേരെ 250 രൂപയുടെ മേടിക്കാൻ നല്ലത്. അപ്പൊ പിന്നെ അത് മേടിച്ച് അങ്ങനെ ഓരോ റീഡറും അങ്ങനെ ഓരോന്നായിട്ട് വാങ്ങി വാങ്ങി എന്തെങ്കിലും കാരണം കൊണ്ട് അങ്ങനെ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. പിന്നെയാണ് നമ്മുടെ മഴ വന്ന് കറണ്ട്, 7 ദിവസം കറണ്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ കറണ്ടൊക്കെ വന്ന് 7 ദിവസമല്ല കുറച്ച് ദിവസം കാര്യം, നമ്മൾ ഹെയർ കെയർ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോസ് എന്ത് ചെയ്താൽ ഞാൻ എടുത്താൽ ശരിയാവില്ല, ഒന്നെങ്കിൽ ലൈറ്റിൻ്റെ പ്രോബ്ലം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ട് എന്ത് ചെയ്തെടുത്താൽ ശരിയാവണില്ല. അങ്ങനെ ഞാനൊരു 2 ആഴ്ച ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തായി, വീണ്ടും അപ്പോഴത്തേക്ക് നമ്മുടെ വ്യൂസൊക്കെ പറ്റ താഴെ പോയിട്ട്, നമ്മൾ വീഡിയോ ഇടുന്നതിനനുസരിച്ച് കേട്ടോ ആൾക്കാർക്ക് കൂടുതലായിട്ട് നോട്ടിഫിക്കേഷനൊക്കെ പോവാം. അങ്ങനെ മൊത്തം താഴോട്ട് പോയി. അപ്പം നമ്മുടെ ഈ ഒരു എന്താ പറയുക, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വീഡിയോസ് ഇടാൻ തുടങ്ങി. ഈ ഒരു മാസം ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഇട്ട ഒരു ഹെയർ കെയർ ചലഞ്ചും പിന്നെ ഈ ലാസ്റ്റ് ഇട്ട എല്ലാം കൂടെ അങ്ങനെ ഒരു $75 കഴിഞ്ഞ മാസം കയറി. അപ്പം അതിന് മുന്നത്തെ 52 കഴിഞ്ഞ മാസത്തെ 75 കൂടെ ആയിട്ട് ഈ മാസം കുറച്ച് പൈസ അതുകൊള്ളോട്ട് വരും. അപ്പം ഇത്രയാട്ടോ നമ്മുടെ യൂട്യൂബ് ഏണിങ്സ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നമ്മളിനി അടുത്തതൊരു Q&A വീഡിയോ ചെയ്യുന്നുണ്ട്, അതിന് പോസ്റ്റ് നമ്മൾ കമ്മ്യൂണിറ്റി Q&A വീഡിയോ ഒന്ന് ചെയ്തിട്ടുണ്ട്. ആർക്കും ബോറടിക്കൊന്നും ചെയ്യരുത്, കണ്ട ആൾക്കാർക്ക് ബോറടി ഒന്നും വിചാരിക്കണ്ട. അത് കാറ്റുമുണ്ടോ ഈ സൗണ്ട് മൊത്തം ആർക്കും ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് വീണ്ടും സെയിം വീഡിയോസ് സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ പറ്റുമെങ്കിൽ എന്റെ ആളിയെ കൂടെ ഇതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ നമുക്കൊരു Q&A വീഡിയോ ഉണ്ട്. അപ്പൊ എല്ലാരും കമ്മ്യൂണിറ്റിയില് എന്താ പറയാ പോസ്റ്റ് ഇടാൻ മറക്ക, അല്ലെ കമ്മ്യൂണിറ്റി ഞാൻ പോസ്റ്റ് ഇട്ടുണ്ട്, അതിന്റെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്.
പിന്നെ നമുക്ക് ലവ് സ്റ്റോറി അടുത്ത് തന്നെ പറയണമായിരിക്കും. എത്ര വർഷത്തെയാ? 8 വർഷം, 9, 10. ഈ കഴിഞ്ഞ 18-ാം തീയതി എത്ര വർഷമായത്? 10. ഏ 19-ാം തീയതി 12-ാം തീയതി അല്ല, 10 വർഷം. 10 വർഷത്തെ പറയല്ലേ, 10 വർഷത്തെ ലവ് സ്റ്റോറി പറയുന്നില്ലോ. അങ്ങനെ പറയുന്നില്ലോ. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റാം. ബൈ, ടേക്ക് കെയർ.